ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹൂദരുടെ ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവം അങ്ങ് അകലെയിരിക്കുന്ന ഒരു ദൈവമാണ്. മനുഷ്യൻ തെറ്റു ചെയ്യുമ്പോൾ അവനെ വിധിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നമ്മൾ കാണുന്ന ദൈവം അങ്ങനൊരു ദൈവമല്ല. അവിടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവം സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് ഈശോയുടെ കാലമാകുമ്പോഴത്തേക്ക് യഹൂദരുടെ ഇടയിൽ ശിക്ഷിക്കുന്ന ഒരു ദൈവം എന്നുള്ള കാഴ്ചപ്പാട് എങ്ങനെ കടന്നു വന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. 10 കൊച്ചുകുട്ടികളെ നിരക്കി നിർത്തിയിട്ട് ആദ്യം നിൽക്കുന്ന കൊച്ചിൻ്റെ ചെവിയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് അവരോട് പാസ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ രഹസ്യമായിട്ട് ആദ്യ താൾ രണ്ടാമത്തെ ആളുടെ ചെവിയിൽ, രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളുടെ ചെവിയിൽ, മൂന്നാമത്തെ ആൾ നാലാമത്തെ ആളുടെ ചെവിയിൽ അങ്ങനെ പാസ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ, എന്നിട്ട് അവസാനത്തെ കുട്ടിയുടെ അടുത്ത് ഇത് എല്ലാവരും പാസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അവസാനം നിൽക്കുന്ന കുട്ടിയുടെ അടുത്ത് അവൾ എന്താണ് കേട്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ ആദ്യം നിൽക്കുന്ന കുട്ടിയുടെ ചെവി പറഞ്ഞ കാര്യമായിരിക്കില്ല. ഏതൊരു കമ്മ്യൂണിക്കേഷനിലും കൂടുതൽ പ്രശ്നമാണ്. ആദ്യം പറയുന്ന ആളും അവസാനം കേൾക്കുന്ന ആളും തമ്മിൽ ഒരുപാട് കാലത്തിൻ്റെ അന്തരം വരുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരുപാട് ആളുകൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഇത് പരസ്പരം കൈമാറി 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 കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് തെറ്റുകൾ കടന്നു വരിക സ്വാഭാവികമാണ്. സ്നേഹിക്കുന്ന ദൈവമെന്ന കാഴ്ചപ്പാടിൽ നിന്ന് ശിക്ഷിക്കുന്ന ദൈവമെന്ന കാഴ്ചപ്പാടിലേക്ക് യഹൂദന് എത്തുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. എത്രയോ തലമുറകൾ സ്നേഹിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ കൈമാറി കൈമാറി കൊടുത്തു. എത്രയോ ആളുകൾ ആ വെളിപ്പെടുത്തൽ നടത്തി കൊടുത്തു. പ്രവാചകന്മാര്, രാജാക്കന്മാര്. അങ്ങനെ ഈശോയുടെ കാലമാകുമ്പോഴത്തേക്ക് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെപ്പറ്റി വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. അവിടേക്കാണോ ഈശോ കടന്നു വരിക? ഈശോ കടന്നു വന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല പിതാവായ ദൈവം. അവൻ അങ്ങ് അകലെയല്ല. അവൻ വിധിക്കുകയും ശിക്ഷിക്കുകയും മാത്രം ചെയ്യുന്നവനല്ല. അവൻ നമ്മോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. നമ്മോടൊപ്പം ഉണ്ണാനായി, നമ്മോടൊപ്പം ഉറങ്ങാനായി ആഗ്രഹിക്കുന്നവനാണ്. നമ്മുടെ വേദനകളിൽ കരയുന്നവനാണ്. നമ്മെ സ്നേഹിക്കുന്നവനാണ്. നമ്മോട് പൊറുക്കുന്നവനാണ്. കരുണാമയനാണ്. ഈശോയുടെ ഈ സന്ദേശത്തിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇവിടെ മറ്റ് മധ്യവർത്തികളൊന്നുമില്ല. ഈശോ കടന്നു വരുന്നത് പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ്. അവൻ നേരിട്ടാണ് ഈ സന്ദേശം, ഈ വെളിപ്പെടുത്തുക നമുക്ക് തരിക. അതുകൊണ്ട് യഹൂദരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തലമുറകൾ തലമുറകൾ കൈമാറി വരുന്ന ആ തെറ്റ് ഇവിടെയില്ല. സത്യമായ കാര്യമാണ്, ശരിയായ കാര്യമാണ്. ഈശോ സ്നേഹിക്കുന്ന, കരുണാമയനായ, പൊറുക്കുന്ന, നമ്മോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മോടൊപ്പം കരയുന്ന, നമ്മോടൊപ്പം ഉണ്ണുന്ന, നമ്മോടൊപ്പം ഉറങ്ങുന്ന ഒരു ദൈവത്തെ പ്രഘോഷിക്കുക മാത്രമല്ല ചെയ്യുക, അവനത് ജീവിതം വഴിയായി വെളിപ്പെടുത്തി തരികയാണ്. അവനല്ലേ പത്രോസിൻ്റെ അമ്മായിയെ സുഖപ്പെടുത്തുന്നത്? അവനല്ലേ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നത്? ചെവി കേൾക്കാൻ പറ്റാത്തവർ, കണ്ണു കാണാൻ പറ്റാത്തവർ, അവരെ ഒക്കെ അവൻ തൊട്ട് സുഖപ്പെടുത്തുന്നില്ലേ? വിശക്കുന്നവന് മുമ്പിൽ കാണുമ്പോൾ അവൻ്റെ വിശപ്പ് കിട്ടാനായിട്ട് അവൻ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നില്ലേ? പാവികളെ കാണുമ്പോൾ അവരെ മാറോട് ചേർത്ത് പിടിച്ച് അവരുടെ ഭവനങ്ങളിൽ അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരോട് ക്ഷമിച്ച് അവരോട് പലപ്പോഴും പറഞ്ഞു, ഞാൻ വിധിക്കുന്നില്ല നിന്നെ, നീ പോവുക, ഇനി നന്നായി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അവൻ പ്രഘോഷിച്ച ദൈവത്തെ, അവൻ്റെ സ്വന്തം പിതാവിനെ അവൻ്റെ ചെയ്തികൾ വഴിയായി, അവൻ്റെ വാക്കുകൾ വഴിയായി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈശോ. ഒരു പക്ഷേ സഭയുടെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ദൈവത്തെ പ്രഘോഷിക്കുന്നതിൽ സഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. നേരെ മറിച്ച് ശിക്ഷിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെ സഭ പ്രഘോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് ആളുകൾ, ചിന്തകരൊക്കെ ദൈവത്തിന് എതിരായി മാറുന്ന കാഴ്ച ചരിത്രത്തിൽ നമ്മൾ കാണുക. ഹേഗലൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പ്രശസ്തനായിട്ടുള്ള ഫിലോസഫർ, മതത്തിൻ്റെ ദൈവത്തെ നമ്മൾ കൊല്ലണം, ഇല്ലായ്മ ചെയ്യണം. മതം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം മനുഷ്യൻ്റെ സാധ്യതകളെ അടിച്ചമർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ ഇല്ലാതാക്കി മനുഷ്യൻ തന്നെ ദൈവമായി മാറണം. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വരുന്നത് സഭ അല്ലെങ്കിൽ സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭാവിശ്വാസികൾ അവരുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക്
സ്നേഹമയിയായ പൊറുക്കുന്ന കരുണാമയനായ നമ്മോടൊപ്പമായിരിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവത്തെ അവതരിപ്പിക്കാനായിട്ട് പരാജയപ്പെട്ടെടുത്താണ്. ഇന്നും അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ അടുത്ത് ദൈവത്തെപ്പറ്റി നമ്മൾ സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ എന്തൊരു മരവിപ്പാണ് അവരുടെ ജീവിതത്തിൽ. അവർക്ക് ദൈവത്തെ അറിയില്ല, അവർക്ക് ദൈവത്തെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരുപക്ഷെ മാതാപിതാക്കൾ എന്ന നിലയിൽ, കൂട്ടുകാരെന്ന നിലയിലൊക്കെ നമ്മൾ നമ്മുടെ ചെയ്തികൾ വഴിയായി അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ദൈവം വിധിക്കുന്ന, ശിക്ഷിക്കുന്ന, അവരുടെ അകലം പാലിക്കുന്ന ഒരു ദൈവമായിരിക്കും. നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത് ഈശോ അവതരിപ്പിച്ച പിതാവായ ദൈവത്തെ നമ്മുടെ ചെയ്തികൾ വഴിയായിട്ട് നമ്മുടെ മക്കളുടെ മുമ്പിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ, ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം സ്ഥിരതയോടുകൂടി ഏറ്റെടുക്കാനും നമ്മുടെ ചെയ്തികൾ വഴി പൊറുക്കുന്ന, സ്നേഹിക്കുന്ന, കരുണയുള്ള, ഉണ്ണാനില്ലാത്തവന് ഉണ്ണാൻ കൊടുക്കുന്ന, വേദനിക്കുന്നവന് ആശ്വാസം കൊടുക്കുന്ന ഒരു ദൈവത്തെ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.